2024 ഏറ്റവും പുതിയ സ്റ്റീൽ ഡോർ ഡിസൈനെ കുറിച്ച് ഓരോന്നിന്റെ പ്രൈസ് അടക്കം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമസ്കാരം. നമ്മുടെ വീഡിയോസിലെ മുൻപ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഡോറുകൾ, പ്രധാനമായിട്ടും സ്റ്റീൽ ഡോറുകൾ. ഈ ഇടയ്ക്കൂടെ നമ്മുടെ വുഡൻ ഡോറിൻ്റെയും അതിൻ്റെ ഡോർ ഫ്രെയിംസിൻ്റെയും ജനാലകളുടെയൊക്കെ ഒരു വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന 2024 ഏറ്റവും പുതിയ സ്റ്റീൽ ഡോർ ഡിസൈനെ കുറിച്ചാണ്. അതായത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോഡക്റ്റും അതിലേറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന 2024 ഏറ്റവും പുതിയ ഡിസൈനുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓരോന്നിൻ്റെ പ്രൈസ് അടക്കം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഷിയാദാണ്. നമസ്കാരം. കോഴിക്കോട്? അതെ, കറക്റ്റ്. എവിടെ സ്റ്റോർ ലൊക്കേഷൻ? കോഴിക്കോട്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാങ്കാവിൽ നിന്ന് വരുന്ന സമയത്ത് മിംസ് എത്തുന്നതിന് മുന്നായിട്ടാണ് നമ്മൾ സ്റ്റോർ വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ലുലു വരുന്നുണ്ട്. കറക്റ്റ്, ലാൻഡ്മാർക്കായി. ലുലുവിന്റെയും മിംസിന്റെയും സെന്ററിലായിട്ടാണ് ഏകദേശം ഹവായ് സ്റ്റോർ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്റ്റോർ ആണ് കോഴിക്കോട്. ടോട്ടൽ ഇപ്പൊ എത്ര സ്റ്റോറായി? ടോട്ടൽ ഇപ്പൊ 23 സ്റ്റോറുകളോളം. ഇതില് അജയ്ഭായി എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എറണാകുളത്തും പിന്നെ കൊല്ലത്തുമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മള് മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഇതിലേക്ക് ചെയ്തു വരുന്നത്. സ്റ്റോറിന്റെ മൂന്നാമത്തെ വീഡിയോ? അതെ, സ്റ്റോറിന്റെ മൂന്നാമത്തെ വീഡിയോ. അല്ലാതെ നമ്മള് വീട്ടിലോട്ട് എടുത്തപ്പോഴും അതിന്റെ ഫീഡ്ബാക്കും ഫോളോ അപ്പും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹവായ് സ്റ്റോറിന്റെ ഒരു പ്രാരംഭം കോഴിക്കോട് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തോളം ആയി. അതിനുശേഷം ജസ്റ്റ് ഒരു 2 മന്ത്സ് ബാക്ക് നമ്മൾ ഇത് കംപ്ലീറ്റ് റിനോവേഷൻ ചെയ്തു, പുതിയ മോഡലുകൾ അപ്ഡേറ്റ് ചെയ്തു, സ്റ്റോർ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഇപ്പം പുതിയ ഡോറിലേക്ക്, പുതിയ ഡോറുകളിലോട്ട് എത്തി അല്ലേ. ആരെയും മടുപ്പിക്കാതെ ഏറ്റവും പുതിയ ഡിസൈൻസ് മാത്രമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. റെപ്പറ്റീഷൻ ഇല്ല, ഒറ്റ വാക്കി പറഞ്ഞാ. ഇതെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം, നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ പാറപ്പടത്തിന്റെ ഇതിലെല്ലാം തന്നെ വെച്ച് ഞാൻ കണ്ടിരുന്ന ഒരു സാധനമാണ്. കൊള്ളാം, ഇതിന്റെ സൈസ് പറഞ്ഞാട്ടെ. ഇത് ഹവായിന്റെ ഒരു 902 എന്ന് വരുന്ന സെഗ്മെന്റ് ആണ്. ഓക്കെ, ഒരു സെമി ലക്ഷറി കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഡോറ് കൊണ്ടുവന്നിട്ടുള്ളത്. യെസ്, ഇത് GA എന്നാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിങ്ക് മിക്സ് ചെയ്തിട്ട് ഇത് മോൾഡ് കാസ്റ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് വരുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന്റെ ഫിനിഷിംഗ് ആണ് പ്രധാനം. അതെ അതെ, ഓക്കെ. ഗ്രൂം വർക്കുകളും അതിന്റെ ഒരു ലക്ഷറി ഫീല് നമുക്ക് തരുന്നുണ്ട്. ഇതിലിപ്പോ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു 150 വരുന്നത്, 150 സെന്റിമീറ്റർ വീതി വരുന്നുണ്ട്. 205 ഹൈറ്റ് വരുന്നത്. 210 ലിൻഡലായിട്ടുള്ള ഡോറുകൾക്ക് സ്യൂട്ട് ആവുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, എപ്പോഴും കട്ടിങ് ഇട്ട് പോവാ, എപ്പോഴും പറയുന്നതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇതിനനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് വേണ്ട ഇതിന്റെ ഡോറിന്റെ സൈസ്, അതനുസരിച്ച് കട്ടിങ് വിട്ടു പോവാ. അതെ അതെ, അങ്ങനെ തന്നെ. അതെ അതെ, ഇതിലിപ്പോ നമ്മള് ഒന്ന് സ്പെഷ്യൽ ആയിട്ട് കാണിക്കാനുള്ളത് ഇതിന്റെ ഒരു ഒരു റോയൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ സ്റ്റൈൽ ഹാൻഡിൽസ് ആണ്. ഇത് ഡിസൈൻ മാത്രമല്ലോ ഈ സാധനത്തിന്, ഈ ഒറ്റ ഡിസൈൻ ആണ്. ഈ ഒരു ഡിസൈനിലാണ് നമുക്ക് വരുന്നത്. ഇതൊരു മിഡിൽ ഓപ്പൺ ടൈപ്പ് വേരിയന്റ് ആണ് കേട്ടോ. 50-50 ആണ് വരുന്നത്. ഇത് ഏകദേശം ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിനകത്ത് വളരെ എനിക്ക് ഇതായിട്ട് തോന്നി എന്താണെന്ന് വെച്ചാല് ഭയങ്കര ഈസിയാണ്. അതെ അതെ, നിങ്ങളുടെ എല്ലാത്തിന്റെ അങ്ങനെ തന്നെയാണ്. ഈസി ടു യൂസ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരിക. സെയിം ഹാൻഡിൽസ് തന്നെ നമുക്ക് ബാക്ക് ഭാഗത്തും ബാക്ക് സൈഡിലും വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സെയിം ഹാൻഡിൽസ് തന്നെ നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 1,09,000 മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആ പറയുന്നത്. അതിനെപ്പോഴും വേരിയേഷൻസ് നിങ്ങൾ എടുക്കുന്ന പർച്ചേസിനൊക്കെ അനുസരിച്ചിട്ടാണ് വരിക. അപ്പൊ ഇതൊരു മോഡലാണ്. ഇതിന്റെ കളറ് നമ്മൾ ഈ പറഞ്ഞ ഒരു റസ്റ്റിക് ആന്റി ക്രസ്റ്റിക് കളറാണ് ശരിക്കും യഥാർത്ഥത്തിൽ വരുന്നത്. ഒരു മോഡേൺ നിയോ ക്ലാസിക്കൽ ശൈലിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡോറാണ് ഇത് അല്ലെ. യെസ്. ഇനി അവിടെ അടുത്ത് തന്നെ അന്ന് നമ്മൾ കണ്ട മറ്റൊരു ഡോർ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് 50-50 അല്ല, എനിക്ക് മദർസൺ പോർഷനിൽ വരുന്നതാണ്. ഇതും 150 തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ഹവായിലാണെന്നെങ്കിൽ ഇത് സ്റ്റാർക്കിലാണ് വരുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആണ്. കുറച്ചുകൂടി പ്രീമിയം ആണ്. സെമി ലക്ഷറി കാറ്റഗറിയിൽ തന്നെ വരുന്നതാണ്. കണ്ടാ പറയാ, ഇത് കുറച്ചൊരു ഒരു ഫ്ലവർ, ഒരു ഹാഫ് ഫ്ലവർ ആണ് ഇതിൽ വരുന്നത്. ഇതില് 160 നമുക്ക് മിഡിൽ ഓപ്പൺ വരുന്നുണ്ട്. അത് ഒരു ഫുൾ ഫ്ലവേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കിട്ടുന്നുണ്ട്. അതെ, റൗണ്ട് കംപ്ലീറ്റ് റൗണ്ടിൽ വരുന്ന ടൈപ്പാണ്. ഇതിൽ 120 അതുപോലെ 110 നമുക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ. അതെ അതെ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് ഏകദേശം 1.10 റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് വരുന്നത്. അതെ, ഇത് സ്റ്റാർക്കിന്റെ SRK 501 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെ അതെ.
ബയോമെട്രിക് ഹാൻഡിൽസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റീൽ ഡോറിൽ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. ഫസ്റ്റ് അത് വെച്ച് തുടങ്ങിയത് ഹവായിയാണ്. ഞാൻ ആദ്യം വെക്കുന്ന സമയത്ത് ഈ മോഡൽ വന്നിട്ടില്ല. ഞാൻ അതിന് ശേഷം ഹവായിലോട്ട് സെപ്പറേറ്റ് രണ്ടാമത് ബയോമെട്രിക്സ് വെക്കുമായിരുന്നു. പക്ഷേ അതിന്റെ ഒരു അത് വെച്ചിട്ടുള്ള ഒരു മോഡൽ നമുക്ക് വരുന്നുണ്ട് അല്ലേ? അതെ, പറഞ്ഞാട്ടെ. ഇത് HD 99 എന്നുള്ള ഒരു മോഡലാണ്. ഹവായിന്റെ 99 എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു മോഡലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ബാക്സിനിഷ്യലി ഒരു കണ്ടംപററി സ്റ്റൈലിൽ വരുന്ന ഒരു മോഡലാണ്. നല്ല ഗ്രൂം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇത്. അതുപോലെ തന്നെ സ്റ്റാർക്കിൽ നമുക്ക് 99 എന്നുള്ള അതേ ഫീച്ചറിൽ വരുന്ന അവൈലബിൾ ആണ്. ഇതൊരു 130 വരുന്നത്. ഓക്കെ, നോർമലി 120 വരുന്നതിന് പകരമായിട്ട് ഇതൊരു 130 വരുന്നത്. ഇതിന് ഒരു ബയോമെട്രിക് സ്മാർട്ട് ലോക്ക് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തതാണ്. എനിക്ക് ഒന്ന് അകത്തുനിന്ന് കാണാൻ പറ്റുന്ന ക്യാമറയും ഉണ്ട്. അതെ അതെ, ബയോമെട്രിക്സിന്റെ ഒരു ഇതൂടെ നമുക്ക് പറഞ്ഞേക്കാം. ക്യാമറ വരുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് എത്ര എണ്ണം വരെ ആഡ് ചെയ്യാം? ഫിംഗർ പ്രിന്റ് നമുക്ക് 100 എണ്ണം വരെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാം. അലാംസ് ഉണ്ട്. അലാംസ് ഉണ്ട്. കാർഡ് ഉണ്ടോ? ഇത് ഇത് ജസ്റ്റ് ഒരു കോളിംഗ് ബെൽ ടൈപ്പ് ആണ്. ഓഹോ, ഓക്കെ ഓക്കെ. പിന്നെ കാർഡ് ഉണ്ട്, സ്വൈപ്പിംഗ് കാർഡ്. കാർഡ് RFID കാർഡ് ഉൾപ്പെടെ ഉണ്ടല്ലേ? കാർഡ് വരുന്നുണ്ട്, RFID കാർഡ് ഉണ്ട്. പിന്നെ കീ, ഇൻ കേസ് എമർജൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കീസ് നമുക്ക് വരുന്നുണ്ട്. USB ഉൾപ്പെടെയുള്ള സംഗതികൾ. ഇത് ബാറ്ററിയിലാണോ വർക്ക് ചെയ്യുന്നത്? ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു അറ്റ് എ ടൈം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 വരെ ഇത് ഓടിക്കോളും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീചാർജ് ചെയ്താൽ മതി. ഇനി ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ കാണിക്കും അതിന്റെ ബാറ്ററിന്റെ ചാർജും ഡൗൺ ആവുന്നത് കാണിക്കും. ഇത് എത്ര രൂപയാ വരിക? ഇത് ഒരു 92 ആ റേഞ്ചിലാണ് വരുന്നത്. വിത്ത് ഇൻബിൽറ്റ് സൈതമാണ് പറയാ. സാധാരണഗതിയിൽ നമ്മൾ അല്ലാതെ നമ്മൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10,000 രൂപ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഇതിലോട്ട് അത് സ്റ്റീൽ ഡോറിലോട്ട് വരുമ്പോഴത്തേക്കും 15 രൂപ തൊട്ട് മാത്രമേ ഇത് അവൈലബിൾ ആണ്. യെസ്, ഇതുപോലെ ഡോർ ലോക്ക് ബയോമെട്രിക് സെപ്പറേറ്റ് കൊടുക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതും പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇതിന് എത്രയാണ് നീളം വരിക? 901 എന്നുള്ളൊരു മോഡലാണ്. ഓ ഓ, ഫുൾ ഹാൻഡിലാണ്. അതെ അതെ, ഇതിന്റെ ബാർ ഹാൻഡിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സിലിണ്ടറിക്കൽ അല്ലാതെ ഇതിപ്പോ നിലവിൽ സിലിണ്ടറിക്കലാണ് വരുന്നത്. ഓ, വേണമെങ്കിൽ നമുക്ക് നാളെ ഒരു അവസരത്തിൽ വന്നേക്കാം. തീർച്ചയായിട്ടും. രണ്ട് സൈഡിലും ഒരു ഗ്ലാസ് കൊടുത്തിട്ട് ടഫൺ ഗ്ലാസ് ആണ് വരുന്നത്. അതിന്റെ ഉള്ളിൽ ഗ്രില്ല് വന്നിട്ട് വീണ്ടും ഒരു ടഫൺ ഗ്ലാസ്. അഥവാ രണ്ട് സൈഡിലും നോക്കുകയാണെങ്കിൽ പക്ക ടഫൺ ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ് ഇത്. രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട് അല്ലേ? ഇത് എത്ര റേറ്റ് വരിക? ഇത് ഏകദേശം ഒരു 89 ആ റേഞ്ചിലെ പ്രൈസ് വരുന്നുള്ളൂ. നമ്മൾ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന മോഡലാണ്. അടുത്തത് ഇതാണ്. അതെ, ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് SRK 23 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ് ഇത്. ഇപ്പം നിലവില് ഇറങ്ങിയിട്ട് ജസ്റ്റ് 3 ആ റേഞ്ച് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതെ അതെ, അതിന്റെ റേറ്റ് വരുന്നത് 47. നോർമലി നമുക്ക് വരുന്ന 120 ഒരു ഫ്രണ്ട് ജാൻഡിൽ ടൈപ്പ് ഡോറിന്റെ അതേ പ്രൈസിൽ തന്നെ വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് 120 തന്നെ സ്മാർട്ട് ലോക്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതെ. ഒരു 70 ആ റേഞ്ചിലെ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ 130 മിഡിൽ ഓപ്പണും വരുന്നുണ്ട്. 130 മിഡിൽ ഓപ്പണും വരുന്നുണ്ട്. ഇതുവരെയുള്ള വിട്ടൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള സാധനം. അതെ അതെ, ഇതൊരു 180 വരുന്നത്. 180 എന്നാണ് നോർമലി ഹൈറ്റ്. 205 എന്നാണ് വരുന്നത്. ഇതും ഒരു മിഡിൽ ഓപ്പൺ ടൈപ്പ് ആണ് വരുന്നത്. 205 എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഡോറിന്റെ ഹൈറ്റിലെത്തി. അതെ, നോർമൽ ഇന്റീരിയർ ഡോറിന്റെ ഹൈറ്റിലെത്തി. അതെ അതെ അതെ. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 93 ആ റേഞ്ചിൽ തന്നെ ഇതിനും പ്രൈസ് വരുന്നുള്ളൂ. ഇത് രണ്ട് സൈഡിലും മിറർ, ഒരു മിറർ ഗ്ലാസ് പോലെ വരുന്ന അവിടെ നമുക്ക് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, പുറത്തുനിന്ന് ഒരാൾക്കാണെങ്കിലും അകത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ജനാലകള് പോലെ വരുന്നുണ്ട്. നടുക്ക് ഡോർ ആയിട്ട് വരുന്ന ടോട്ടലാണ് 180. ഇതും ടഫൺ ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഗ്രില്ലും വരുന്നുണ്ട് രണ്ട് സൈഡിലും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോത്ത് സൈഡിൽ ടഫൺ ഗ്ലാസ് വരുന്നുണ്ട്. ബയോമെട്രിക് സ്റ്റീൽ ഡോറിന്റെ മറ്റൊരു ഡിസൈൻ ആണല്ലേ ഇത്. അതെ അതെ. ഇതും സൈസ് വിട്ട് ഒന്ന് പറഞ്ഞാട്ടെ. സൈസ് 130 തന്നെ. നേരത്തെ നമ്മൾ കണ്ട HD 99 പോലെ തന്നെ 130 വരുന്ന ഒരു മോഡലാണ്. ഓപ്പറേഷൻസ് ഒക്കെ അതുപോലെ. അതെ അതെ, അതുപോലെ തന്നെ ബയോമെട്രിക് സ്മാർട്ട് ലോക്ക് തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. യെസ്. ഇനി ഇതിപ്പോ മോട്ടിസ് മാറ്റി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഏത് ബയോമെട്രിക് ലോക്ക് നമുക്ക് ഇതിനകത്ത് വർക്കാക്കാം. ഇത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. അല്ല, ഇതില്ലായെങ്കിൽ പോലും നമ്മുടെ ബാക്കിയുള്ള ഏതിലും നമുക്ക് ബയോമെട്രിക് ലോക്ക് വേണം ചെയ്യാം. ഇതിന്റെ 120 ഡോറുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് 92 റേഞ്ചിലാണ് വരുന്നെങ്കിൽ 120 വരുമ്പോ ഇതേ ഒരു പാറ്റേണിൽ തന്നെ വിത്തൗട്ട് സ്മാർട്ട് ലോക്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 47 ആ റേഞ്ചിലായിട്ട് അവൈലബിൾ. ഇതൊക്കെ എത്ര വരുന്നുണ്ട്? ഇതൊരു 92 ആണ് വരുന്നത്. അപ്പറേ നമ്മൾ പറഞ്ഞ റേറ്റ് ആണ്. പിന്നെ ഹാൻഡിൽസ് ആണ് ഒരു ഐറ്റം സംഗതി കേട്ടോ. നല്ല എന്താ പറയാ, കണ്ടാത്തന്നെ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ഹാൻഡിൽസ്. പറഞ്ഞു, സിംഗിൾ ഡോർ അല്ലേ? ഇതൊരു സിംഗിൾ ഡോർ ആണ് വരുന്നത്. ഇത് സ്റ്റാർക്കിന്റെ 50 എന്നുള്ളൊരു മോഡലാണ്. ഓ, ഇതിൽ നമുക്ക് 108 അതുപോലെ 120 അവൈലബിൾ ആണ്. അവൈലബിൾ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 120 സിംഗിൾ ലീഫില് നമ്മളാണ് ഹവായി ആണ് ആദ്യമായിട്ട് ഒരു ഡോർ ഇറക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു ഭയമാണ് എന്താ വെച്ചാൽ 120 വരുമ്പോ
ഇഞ്ചസ് ഇത് താങ്ങുമോ, ഡോറിന്റെ വെയിറ്റിനോട് താങ്ങുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു 120 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, സിംഗിൾ ലീഫിൽ തന്നെ ഡോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. 120 സിംഗിൾ ലീഫ് ഫിയർ ഉണ്ടാവും. ആ ഒരു ടൈപ്പ് കസ്റ്റമേഴ്സിന് ഇത് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എത്ര റേറ്റ് വരും ഇതിന്? 120 ആകുമ്പോൾ 47, നേരത്തെ നമ്മൾ ഒരു 47 റേഞ്ചിൽ വരുന്നുള്ളൂ. 110 ആകുമ്പോൾ ഒരു 40 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. ഇതില് പല ആൾക്കാരും ചോദിക്കാറുണ്ട് വൈറ്റ് കളർ ഡോറുകൾ. ഇപ്പൊ ഞാൻ അവിടെ ഡോർ ചെയ്ത സമയത്ത് നമ്മൾ പെയിന്റ് സെപ്പറേറ്റ് പി യു പെയിന്റ് അടിക്കുമായിരുന്നു. പല ആൾക്കാരും വൈറ്റ് കളർ ഡോറുകൾ, ഈ വുഡൻ കളേഴ്സ് നിങ്ങൾ വൈറ്റ് കളർ പി യു പെയിന്റ് അടിക്കാൻ ശ്രമിക്കാതിരിക്കുന്നു നല്ലത്. കാരണം എത്ര നിങ്ങൾ പി യു അടിച്ചെന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും അത് കയറി വരും. അല്ല എന്നുണ്ടെങ്കിൽ ചീകി കളയണം. അതെ, ഫുള്ള് ചീകി കളഞ്ഞതിന് ശേഷം മാത്രമേ വൈറ്റ് അടിക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എത്ര വൈറ്റ് അടിക്കും എന്ന് പറഞ്ഞാലും അത് പുറത്തേക്ക് ഇതിന്റെ ഒറിജിനൽ കളർ പ്രൊജക്ട് ചെയ്യും. പക്ഷെ അത് എങ്ങനെയുള്ളത്? ഇതൊരു അടിപൊളി സാധനം. അതെ, തീർച്ചയായിട്ടും. SRK 24 എന്നുള്ളൊരു മോഡലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇതും ലാസ്റ്റ് 23 ഇറക്കിയ ആ ഒരു ടൈമിലായിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഇപ്പോ വുഡൻ ടെസ്റ്ററുകൾ എന്നൊക്കെ ആൾക്കാർ മാറി ചിന്തിക്കുന്ന ഒരു കാലമാണ്. സോളിഡ് കളേഴ്സ്, വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, അങ്ങനെ ഓരോ മോഡലേക്കായിട്ട് വരികയാണ്. അപ്പോ അടുത്തൊരു കമ്മിങ് ഇയേഴ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും എല്ലാ കളറിലും അവൈലബിൾ ആവുന്ന തരത്തിലേക്ക് അവൈ സ്റ്റോർ വരികയാണ് തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് വന്നുകൊടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ വൈറ്റ് ഡോർ. ഇതൊരു മിഡിൽ ഓപ്പൺ വേരിയന്റ് ആണ്. ഇത് ഏകദേശം ഒരു 48 റേഞ്ചിലെ പ്രൈസ് വരുന്നത്. ഇതിലെ നമുക്ക് മദ്രൻസ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു മുക്കാലേക്കാളിൽ വരുന്നതിന് 43 ആ റേഞ്ചിലെ പ്രൈസ് വരുന്നുള്ളൂ. നോർമൽ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ചെറിയ ഡോറുകൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. ബെഡ്റൂമിലേക്കും അതുപോലെ ഔട്ടർ ഡോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ എത്ര റേഞ്ച് വരുന്നുണ്ട്? അതൊക്കെ നോർമൽ 20-20-90 ആ റേഞ്ചിൽ തന്നെ പ്രൈസ് വരുന്നുള്ളൂ. എനിക്ക് പറഞ്ഞാല് ഇങ്ങനെയുള്ള വൈഡ് ഡോറുകൾ അതിന്റെ ഒറിജിനൽ കളറുള്ള ഇതുപോലുള്ള ഡോർ മാത്രം എടുക്കുക. അല്ല, നമ്മൾ സെപ്പറേറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുകയാണെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ചീകി കളറിന് ശേഷം മാത്രം. അത് ശരിക്കും പറഞ്ഞ ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ചെയ്യുന്ന പോലെ ഇവര് ചെയ്യുമ്പോഴത്തേക്ക് ഇവര് പിന്നീട് വാറന്റി പ്രൊവൈഡ് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വാറന്റി കിട്ടത്തുള്ളൂ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എല്ലാ പ്രൊഡക്റ്റും ഉള്ള പോലെ തന്നെ. ഇത് പുതിയതാണോ? ഇത് 45 ആൾറെഡി ഉള്ള ഒരു പ്രൊഡക്റ്റ്. പക്ഷെ നമ്മുടെ വീഡിയോ കാണിച്ചിട്ടില്ലാത്തൊരു തോന്നല്, അതുകൊണ്ടാണ് SRK 45 എന്നൊരു വേരിയന്റ് ആണ്. ഇത് മദ്രൻ സ്റ്റാൻഡിലും മിഡിൽ ഓപ്പണിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. മിഡിൽ ഓപ്പൺ വേരിയന്റ് ആണ്. ഈ നോബ് കൊള്ളാം കേട്ടോ. അതെ, സ്ക്വയർ ടൈപ്പ് നോബ് തന്നെ ഒരു പക്ഷേ ഇതിൽ അപ്ഡേഷൻ വന്നതാണ് ഈ ഒരു നോബ്. അതുപോലെ തന്നെ ഇഞ്ചസ് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കേസ്. ഇഞ്ചസ് ഇപ്പൊ കംപ്ലീറ്റ് കവേർഡ് ആയിട്ടാണ് സാറ്. നേരത്തെ നമ്മുടെ വീഡിയോയില് നമ്മുടെ വീടിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്താ ഈ സാധനം വിസിബിൾ ആണ് അല്ലെ, അതായത് ഹിഞ്ചസ് വിസിബിൾ ആണ്. അതെ, അതിന് പകരം ഹിഞ്ചസ് വിസിബിൾ ആവാനിരിക്കാനായിട്ട് നിങ്ങൾ ഇത് ഇങ്ങോട്ട് കവേർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഈ രണ്ട് ഹോള് എന്താണ് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇഞ്ചസ് അഥവാ എന്തെങ്കിലും അലൈൻമെന്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫിറ്റിംഗ് ടൈം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും ആഫ്റ്റർ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഇപ്പോൾ ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അതെ, അതിൽ സ്ക്രൂ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഉള്ള ഒരു മോഡൽ തന്നെയാണ് HD 77 എന്നുള്ള മോഡൽ. ഇതിൽ 108 cm എടുത്തു വരുന്ന പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള മോഡലാണ്. ഒരു ബാർ ഹാൻഡിൽ അതെ അതെ നോബ് വ്യത്യാസം വന്നു, നോബ് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെത്ര റേറ്റ് വരുന്നത്? ഇത് 40 പ്രൈസ് വരുന്നുള്ളൂ. ഇതിൽ നമുക്ക് 120 ഓൾറെഡി നമുക്ക് ഡോർ ഉണ്ട്. വൺ ഓഫ് ദി ഏറ്റവും ബെസ്റ്റ് മൂവിംഗ് ഉള്ള ഒരു ഡോറാണ് 77. അതിൽ 120 വരുന്നുണ്ട്. ഇപ്പം രണ്ട് ലോഞ്ച് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 150 അതുപോലെ 180 ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ രണ്ട് സൈഡിൽ ഗ്ലാസ് വരുന്ന മോഡലും പിന്നെ ഒരു സൈഡിൽ ഗ്ലാസ് വരുന്ന മോഡലായിട്ട് അടുത്തത് ദാ ഇതും എനിക്ക് തോന്നുന്നു പുതിയ ലോഞ്ച് അല്ലേ? അതെ അതെ, നോർമലി ഉള്ള ഹാൻഡിൽസ് ആണ്. അതെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം, സ്വാഭാവികമായിട്ടുള്ള റേറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യും. അതെ, ഇതിന് ജസ്റ്റ് 43 വരുന്നുള്ളൂ. ഒരു മെയിൻ ഡോർ ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തൊരു സാധനം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, കട്ടളയ്ക്ക് ഭയങ്കര റേറ്റ് ആണ്. ടീക്കിന്റെ കട്ടളയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടള, വെള്ളമില്ലാത്ത ഇത് മാത്രമുള്ള നോർമലി ഉള്ള വെള്ളമില്ലാത്ത നല്ല കട്ടള ആണെന്നുണ്ടെങ്കിൽ 45 രൂപ റേറ്റ് ആണ്. അത് തേക്കിന് ആ 45 രൂപ കട്ടള റേറ്റ് നമുക്ക് ഈ സാധനം കൊടുക്കാം, ഈ ഡോറ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് പറയുമ്പോൾ ഒരു വുഡൻ ടെസ്റ്റർ ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് ഇത്. ഇതിൽ നമുക്ക് മിഡിൽ ഓപ്പണും അവൈലബിൾ ആണ് കേട്ടോ, രണ്ടും അവൈലബിൾ ആണ് അല്ലേ. ബെഡ്റൂം ഡോറുകളൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. SRK 40 എന്നുള്ളതാണ് ഇതൊരു മോഡലിന് വരുന്നത്. നമ്മളിപ്പോ പറഞ്ഞത് വീടിന്റെ എക്സ്റ്റീരിയർ അതുപോലെ ഇന്റീരിയർ ഡോറുകൾ നമുക്ക് ചെയ്യാം. ഇന്റീരിയർ ഡോർ ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് നോർമലി എന്റെ അടുത്ത് വല്ലതും ചോദിക്കാറുണ്ട്, ഇതിനിപ്പോ 10-19 രൂപയൊക്കെ വരുമല്ലോ. ഞാൻ പൊതുവെ ഇന്റീരിയർ ഡോറിന് ഒരു സെക്യൂരിറ്റി എന്നുള്ള ഒരു സംഗതി കൊടുത്തിട്ടില്ല. സൗണ്ട് വെളിയിലോട്ട് കേൾക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു സെഗ്മെന്റിലോട്ട് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് FRP ഡോറുകൾ, ഫൈബർ റീഇൻഫോഴ്സ് പ്ലാസ്റ്റിക് ഡോറുകൾ. നമ്മുടെ വീട്ടില് എല്ലാം ചെയ്തിരിക്കുന്നത് ഇന്റീരിയർ ഡോർ എല്ലാം ചെയ്തിരിക്കുന്നത് ഹവായുടെ 6 ഡോറോളം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഹൈറ്റില്, ഞാൻ പറഞ്ഞ വിട്ടില്,
ഞാൻ പറഞ്ഞ കളറിലാണ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. അതായത് ഇതിൽ പൂർണ്ണമായിട്ട് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതെ, കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൊള്ളാം കേട്ടോ. ഇതിൽ നമ്മുടെ ഹാൻഡിൽ തന്നെ നമുക്ക് തന്നതിൽ നിന്നൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ പ്രൊഡക്റ്റില്. ഇതില് നമ്മൾ പുതിയതായിട്ട് ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്. ഇതിന്റെ പേര് പറയുന്നത് എച്ച് എഫ് ടി പ്ലോ പ്രോ 177 എന്നുള്ള സെഗ്മെന്റിൽ വരുന്ന ഡോറാണ്. പ്രോ സീരീസിൽ വരുന്ന ഒരു ഡോറാണ് ഇത്. ഒരു 70 നേരത്തെ നമ്മൾ കണ്ട ഡോർ ഉണ്ട്, 77 എച്ച് ഡി 77 അതിന്റെ ആ ഒരു പാറ്റേൺ പിന്തുടർന്നേക്കും അല്ലേ, പിന്തുടർന്ന് വന്നിട്ടുള്ള ഡോറാണ്. ഒരു പ്രോ സീരീസ് ആണ്. പ്രോ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് നോർമലി രണ്ട് ലെയറുകളാണ് ബെഡ്റൂമിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മൂന്ന് ലെയറിലേക്ക് കൂടി നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡോറുകൾ കൂടിയാണ്. സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് 10,000 ആ റേഞ്ചിൽ മുതൽ ബെഡ്റൂം ഡോറുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എഫ് ആർ പി കേട്ട വലിയ പ്രശ്നം, ഞാനൊരു കസ്റ്റമർ എന്നുള്ള രീതി പറയുകയാണേ, എഫ് ആർ പി ഇന്റീരിയർ ഡോറിൽ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. സാഗിങ് കാര്യങ്ങളൊന്നും വരാത്ത പ്രോഡക്റ്റാണ്. വെള്ളം തട്ടിയാൽ പ്രശ്നം വരാത്ത പ്രോഡക്റ്റാണ്. ബാത്റൂമിലൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ബ്രേക്കേജ് സാധാരണ വലിയ ഉപയോഗിക്കുക, എഫ് ആർ പി എന്ന് പറഞ്ഞ പൊട്ടൽ എൻ്റെ വീട്ടിൽ കാറ്റ് വന്നിട്ട് പ്രത്യേകം നട്ടായി. അതെ, ഒരു പ്രശ്നമില്ലാത്ത പ്രോഡക്റ്റ്, ഈസി ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. ഇത് ഇന്റീരിയർ ഡോറുകൾ ഒരിക്കലും ഞാൻ പറയില്ല അതിന് സെക്യൂരിറ്റി കൺസേൺ ഉണ്ട് എന്ന്. ഇന്ത്യയിലെ ഡോറുകൾക്ക് എപ്പോഴും പ്രൈവസി കൺസേൺ ആണ്. അതനുസരിച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. കിച്ചൺ പർപ്പസിലൊക്കെ പ്ലെയിൻ ഗ്ലാസുകൾ നല്ലോണം എങ്കിൽ ഉണ്ടാവുക, അത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മിറർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് ഡിസൈനിലേക്ക് നമുക്ക് ഗ്ലാസ് ഉൾപ്പെടുത്താൻ എങ്ങനെ വേണേ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കുറച്ച് ഡിസൈൻസ്, അതായത് ഇപ്പൊ 2024 കുറച്ച് ഡിസൈൻസ് കാണിച്ചുതരാം. ഞാനിവിടെ ചെയ്തത് ഒന്ന് ഗ്രേ ചെയ്തിരുന്നു, അതിനുശേഷം ഗ്രീൻ ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഷായത് പറഞ്ഞു ഗ്രേയും ഗ്രീനും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ, ഞങ്ങൾ ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അതെ അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇവിടെയൊക്കെ വേണം ബീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഇതിൽ ബീഡിംഗ് വരുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഡിംഗിലേക്കാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് വേറെ തന്നെ അതവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിക്കാൻ കാര്യം, ആ സ്റ്റീൽ ബീഡിംഗ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പല ഡിസൈൻ എനിക്ക് തോന്നുന്നു സൈസ് അനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും. ചെറിയ വേരിയേഷൻസ് ഉണ്ട്. 80-210 നോർമൽ ബാത്റൂം മെഷർമെന്റ് വരുന്നത്. 90-210 നമുക്ക് ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് ഏതിലേക്കും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബെഡ്റൂമിലേക്ക് വരും, ബാത്റൂമിലേക്ക് വരുമ്പോൾ 28mm ആയിരിക്കും ലീഫിന്റെ തിക്നെസ് വരുന്നത്. ലീഫ് തിക്നെസ് 28mm അല്ലേ. അതെ, ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നേരെ 32mm, പിന്നെ 35mm, ഒരു പ്രീമിയം കാറ്റഗറി എന്നുള്ള രീതിയിൽ 35mm നമ്മൾ ചെയ്യാൻ പറ്റും. 35 വരെ കൊടുക്കാം. ആ ഡോറ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ലീഫിന്റെ തിക്നെസ് ആയാലും 7.5 ബാത്റൂമിലേക്ക് വരും. ബെഡ്റൂമിലേക്ക് ആകുമ്പോൾ 9.6 cm. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം ആകുമ്പോൾ ഒരു 116 cm ആ ഒരു തിക്നെസിലേക്ക് ഡിഫറൻസ് വരും. അതെ അതെ, ഇവിടെ ഈ സ്റ്റീൽ ബീഡിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ബീഡിംഗ് ഇതാണ് പറഞ്ഞത്. സ്റ്റീൽ ബീഡിംഗ് ഇവിടെയും കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു വുഡൻ ടെക്സ്ചർ അല്ലേ. അതെ, വുഡൻ ടെക്സ്ചറിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതും സൈസിൽ വ്യത്യാസം ഉണ്ടോ? ഇത് നമുക്ക് ഏത് സൈസിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നേരത്തെ കണ്ട 45 എന്നുള്ള വേരിയന്റിന്റെ സെയിം കാറ്റഗറി മോഡലിൽ വരുന്ന ഡിസൈനിൽ ചെയ്തിട്ടുള്ളതാണ് ഈ എഫ് ആർ പി. ആ സ്റ്റീൽ ഡോറിന്റെ ഡിസൈനോട് ആ ഒരു സിമിലാരിറ്റി വരുത്തി ചെയ്യുന്നത്. ആ ഒരു മോഡലിലേക്ക് തന്നെ ബെഡ്റൂം ഡോർ, ഔട്ടർ ഡോറുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിലേക്ക് ബെഡ്റൂം വേണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന് 10 നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, സർവീസ് വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് എഫ് ആർ പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് രണ്ടു മൂന്ന് കാര്യങ്ങള്. ഒന്ന്, ചെതല് എടുക്കത്തില്ല, തുരുമ്പെടുക്കത്തില്ല, ഇത് ഫയർ റിട്ടാർഡന്റ് ആണ്, കത്തി പിടിക്കത്തില്ല, ഒരുകി പോകുന്ന ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സാഗിങ് കാര്യങ്ങളൊന്നും വരത്തില്ല, ഇതിനൊന്നും സംഭവിക്കാനില്ലല്ലോ, റാപ്പിംഗ് ഒന്നും തന്നെ വരാനായിട്ടില്ലല്ലോ. പിന്നെ സ്റ്റീൽ ഡോർ ആണ് പ്രത്യേകിച്ച് പറയേണ്ട. അപ്പൊ സ്റ്റീൽ വിൻഡോ സ്വാഭാവികമായിട്ട് ആ കൂടത്തിൽ ഉണ്ടാവണമല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതായിരുന്നു. നോർമലി പറഞ്ഞാട്ടെ, ഇതിപ്പം എപ്പോക്സി പ്രൈമർ അടിച്ച് നിർത്തിയിട്ടുള്ളൂ കാറ്റഗറിയിലെ വിൻഡോസ് ആണ്, അഥവാ സ്ട്രക്ചറിങ് ടൈമിൽ തന്നെ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ പ്ലാസ്റ്ററിംഗ് മുന്നായിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി. സൈസ് ഏതൊക്കെ കൊടുക്കാം? സൈസ് നമുക്ക് കസ്റ്റം സൈസ് ആണ്, ഏത് സൈസിലേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ സ്റ്റോറിൽ തന്നെ 4 meter ഹൈറ്റിലുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ചെറിയ എന്താ പറയുന്നത് കിളിവാതിൽ പോലത്തെ മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതെ, ബേ വിൻഡോ ചെയ്യാം, ഫ്രഞ്ച് വിൻഡോ ചെയ്യാം. അതെ, സ്ലൈഡിംഗ് അല്ലാത്ത എല്ലാ ടൈപ്പും ചെയ്യും. ഇപ്പൊ സ്ലൈഡിംഗിലേക്കും ഹവായി ഒരു പരീക്ഷണം വരുന്നുണ്ട് അല്ലേ. സ്ലൈഡിങ്ങിന് പല, ഞാൻ അന്ന് നമ്മൾ ചെയ്ത സമയത്ത് ഷാഹിദിനോട് ചോദിച്ചത്, അപ്പൊ ഷാഹിദ് പറഞ്ഞൊരു കാര്യം, ഗ്ലാസ് കൂടി ഇരുമ്പിനോടൊപ്പം ചേർന്ന് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു എഫേർട്ടാണ് അതിന്റെ പ്രധാന സംഗതി. അപ്പൊ ഒരു പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ഒറ്റ കാരണം കൊണ്ടാണ് സ്ലൈഡിംഗ് വിൻഡോ എന്നുള്ളത് ഇതിൽ നിന്ന് മാറ്റി അലൂമിനിയത്തിലോട്ട് UPVCയിലോട്ട് ചിന്തിക്കാൻ കാര്യം. അലൂമിനിയാണ് വെച്ചത്, പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ നമുക്കൊരു നോർമൽ, ഞാൻ പറയുകയാണെന്നുണ്ടെ, ഒരു 150-150 എന്നുള്ള സൈസിലൊക്കെ എത്ര രൂപ വരും? ഇതിപ്പോ നോർമൽ സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് പ്രൈസ് വരുന്നത്, ഒരു 470 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരും, ഡിസൈൻ അനുസരിച്ച് വ്യത്യാസം വരും. ഇഷ്ടം 10,000 ആ റേഞ്ചിലൊക്കെ ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മെഷർമെന്റിലൊക്കെ മോഡലുകൾ അവൈലബിൾ ആകും. ഇതിപ്പോ നമ്മൾ എപ്പോക്സി പ്രൈമർ അടിച്ചാണ് കാണിച്ചത്.
തൊട്ടപ്പുറേ നോർമൽ പ്യുർ വൈറ്റ് കളർ കാണിച്ചു. അതെ, അതില് ബാക്ക് സൈഡില് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൊതുക് വല, കൊതുക് അത് ഇൻസെക്ട്സ് കയറാതിരിക്കാനുള്ള നെറ്റ് അടിച്ചിട്ടുണ്ട് അല്ലേ. ഇതിന്റെ ഹാൻഡിൽ ഇതുപോലെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ, ഇതിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ജസ്റ്റ് ക്ലോസ് ആൻഡ് സ്റ്റോപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ മാഗ്നറ്റിക് ആണോ? ആ മാഗ്നറ്റിക് മോഡൽ, ജസ്റ്റ് ഒരു പിന്നി കൊടുത്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടയുന്ന രീതിയിൽ, അഥവാ വിൻഡ് ഉള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലായി, ജസ്റ്റ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അടഞ്ഞ് ഗ്ലാസ് പൊട്ടുന്ന പ്രശ്നം നിലവിലില്ല എന്നുള്ളതാണ്. അതുപോലെ ഇത് പൗഡർ കോട്ടറിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് പൗഡർ കോട്ടറിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹവായ് സ്റ്റോർ ഹവായാണ്. അതെ, ഒരു കസ്റ്റമർക്ക് ഒരു കളർ വേണം, കളർ ചെയ്ത് കൊടുക്കണം. എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടുള്ള സംവിധാനം അല്ല വേണ്ടത്. അതെ, അപ്പൊ അയാൾക്ക് ഒരു കളറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ എല്ലാ മോഡലിലേക്ക് ഇതുപോലെ വുഡൻ കളേഴ്സിന്? തീർച്ചയായിട്ടും വുഡൻ കളറിൽ നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് മോഡലാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ ഈ സെയിം സ്റ്റീൽ ഡോറിന്റെ പാറ്റേണിലേക്ക് തന്നെ വരുന്നുണ്ട്. തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ 77 SRK 20 എന്നുള്ള മോഡലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു പാറ്റേണിലേക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ, ഇതുപോലെയും നമുക്ക് ചെയ്യാൻ ഇവർ ചെയ്തുതരും. നിങ്ങൾ സെപ്പറേറ്റ് കൊണ്ടുപോയി പെയിന്റ് അടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും റേറ്റ് ഒക്കെ വ്യത്യാസപ്പെടുക, അതിനൊക്കെ റേറ്റ് കസ്റ്റമൈസ് ചെയ്യുന്ന അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 23 സ്ഥലത്ത് അല്ലേ? അതെ, 23 സ്ഥലത്ത് ഇവർക്ക് സ്റ്റോറുകളുണ്ട് ഓൾ ഇന്ത്യ ലെവലില്. ഇനിയും 60 സ്റ്റോറുകളിലോട്ട് എത്താൻ പോകുന്നു. 60-100 മൾട്ടിപ്ലൈ ആയിട്ട്. എന്റെ അടുത്ത് മുന്നേ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇതിനകത്ത് ഫ്രാഞ്ചൈസി അല്ലെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളത്. കസ്റ്റമർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഗതി പറഞ്ഞു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം. കാര്യം അത് ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും. നേരിട്ട് വിളിച്ചോ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. ഒരു പുതിയ സംരംഭം തുടങ്ങുന്നുള്ളവർക്ക് സ്റ്റീൽ ഡോറ്, സ്റ്റീൽ വിൻഡോസ്, ഇതുപോലെ എഫ്ആർപി, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടോ. അതിന്റെ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം. പിന്നെ സർവീസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ആ സർവീസ് എക്സ്പീരിയൻസ് ആണല്ലോ. അതെ, സർവീസ് ഒരുപക്ഷെ സർവീസ് വന്നിട്ടുണ്ടാവില്ല. സർവീസ് ഒന്നും വന്നിട്ടില്ല. സർവീസ് വന്ന സമയത്ത് എന്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ടില്ല. അപ്പൊ ഈ സൗണ്ട് കേട്ടിട്ട് നിങ്ങളുടെ അവിടെ നിന്നാണ് എന്നെ വിളിച്ചത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കോട്ടയത്തെ നമ്മുടെ പാർപ്പിട എക്സിബിഷൻ ഞങ്ങൾ ഒന്ന് ചെയ്തു തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞു. അത്രേ ഉള്ളൂ, ഭയങ്കര ഈസി. ഒരു ജസ്റ്റ് ഒരു WD-14 ആ ഇഞ്ചസിൽ അടിച്ചു കൊടുക്കേണ്ട പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതോടെ ആ പ്രോബ്ലം മാറി. അത് ചിലപ്പോൾ എന്തോ പൗഡർ പൊടി കുടുങ്ങിയതോ എന്തോ ആവാം. അതെ അതെ, കാര്യം എന്താ വെച്ചാൽ ഇത് സ്ഥിരമായിട്ട് നമ്മൾ തുറക്ക അടക്കുകയൊക്കെ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ സൗണ്ട് ഇല്ലായിരുന്നാലും. അങ്ങനെ ഒരു സർവീസ് വരുന്ന ഒരു പ്രൊഡക്റ്റും അല്ല. ഇനിയിപ്പോ സിമ്പിൾ ആയിട്ടുള്ള സർവീസ് ആണെങ്കിലും എത്ര വലിയ സർവീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് വിത്തിൻ 48 hours പ്രൊവൈഡ് ചെയ്യാൻ ഗ്യാരണ്ടി നമ്മള് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ കസ്റ്റമറിൽ നമ്മുടെ കൈയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും അഷുർ ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി എന്നുള്ളത്. അപ്പോ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. താങ്ക് യു സോ മച്ച്. എപ്പോഴും പറയുന്ന സർവീസ് ആണ്. സർവീസിന്റെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം റിലയബിൾ ആണ്, ഫോം എത്രമാത്രം റിലയബിൾ ആണെന്ന് എന്നുള്ളതാണ്. ഞാൻ എന്റെ വീട്ടിലോട് എടുത്ത സമയത്ത് പലരും എന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് സർവീസ് എന്താണെന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞാൽ വലിയ സർവീസ് കാര്യങ്ങളൊന്നും തന്നെ ഇതിന് വരാനില്ല. ഫിറ്റ് ആൻഡ് ഫർഗെറ്റ് അത്ര മാത്രമുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഇനി കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കലും അജയ് ശങ്കർ സാനിയ ഡോക്ടർ.